ഹലോ എല്ലാവർക്കും പി എസ് സി ഡ്രീം മേക്കറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2018 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻ വേരിയസ് ഫസ്റ്റ് ഫേസ്. അത് ജനുവരി 6 നടന്ന എക്സാമാണ്. ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് വേരിയസ് അതിൻ്റെ ഫേസ് ഫസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം മാഹി. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം മാഹി. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലമാണ് മാഹി. ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ബ്രഹ്മപുത്ര. ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ബ്രഹ്മപുത്ര. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ. ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ. ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ചത് 2008 നവംബറിലാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഭ്രംശത്താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി നർമ്മദ. ഭ്രംശത്താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ. ഭ്രംശത്താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയുടെ സംസ്ഥാനം ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? വജ്രം. മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? വജ്രം. മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? വജ്രം. ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം രാസവള വ്യവസായം. ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണം രാസവള വ്യവസായം. ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് രാസവള വ്യവസായം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം മുംബൈ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം മുംബൈ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം മുംബൈ സമ്മേളനം. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെ? ധാക്ക. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെ? ധാക്ക. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ധാക്കയിലാണ്. ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹത്തിൻ്റെ നായകൻ സർദാർ വല്ലഭായ് പട്ടേൽ. ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം കേസരി. ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് കേസരി. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ലാലാ ഹർദയാൽ. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ലാലാ ഹർദയാൽ. 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? വി കെ കൃഷ്ണമേനോൻ. 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? വി കെ കൃഷ്ണമേനോൻ. ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആര്? ബംകിം ചന്ദ്ര ചാറ്റർജി. ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആര്? ബംകിം ചന്ദ്ര ചാറ്റർജി. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം 1956. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്ന വർഷം 1956. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡ. ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡ. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല വ്യവസായം. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖലയാണ് വ്യവസായം. മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? കെ ജയകുമാർ. മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ കെ ജയകുമാർ. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട പ്രസിദ്ധമായ സ്ഥലം മണ്ണടി. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട പ്രസിദ്ധമായ സ്ഥലമാണ് മണ്ണടി. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട പ്രസിദ്ധമായ സ്ഥലമാണ് മണ്ണടി. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ഷെന്തുരിണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ഷെന്തുരിണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റിയാടി. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി
കുറ്റ്യാടി. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഭാരതപ്പുഴ. തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നതാര് ചട്ടമ്പി സ്വാമികൾ. സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നതാര് ചട്ടമ്പി സ്വാമികൾ. മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാനാര് സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാൻ സഹോദരൻ അയ്യപ്പൻ. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാര് ശ്രീനാരായണ ഗുരു. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാര് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകൾ ഉള്ള താലൂക്ക് കുന്നത്തൂർ. കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകൾ ഉള്ള താലൂക്ക് കുന്നത്തൂർ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം അഞ്ജു ബോബി ജോർജ്. വി ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി. വി ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി. ഗാന്ധിജി വൈക്കത്തെത്തിയ വർഷം 1925. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി കെ കേളപ്പൻ. കേരള ഗാന്ധി എന്ന അപരനാമത്തെ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാതിക്ക് നേതൃത്വം നൽകിയ മഹാൻ മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാതിക്ക് നേതൃത്വം നൽകിയ മഹാനാരാണ് മന്നത്ത് പത്മനാഭൻ. ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? കെ പി കേശവമേനോൻ. ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? കെ പി കേശവമേനോൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളിയാണ് സി ശങ്കരൻ നായർ. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെങ്ങാനൂർ. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? 2022 ജനുവരി 26. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? 2022 ജനുവരി 26. കണക്റ്റിംഗ് ഇന്ത്യ താഴെ പറയുന്നവയിൽ എന്തിൻ്റെ മുദ്രാവാക്യമാണ്? BSNL. കണക്റ്റിംഗ് ഇന്ത്യ താഴെ പറയുന്നവയിൽ എന്തിൻ്റെ മുദ്രാവാക്യമാണ്? BSNL. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന് 1950 ജനുവരി 24. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം 3. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വിൻസൻ എം പോൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. ഇന്ത്യയിൽ ലോകസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സ്. ഏത് ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടത്? ബംഗാളി. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കുള്ള സമ്മാനമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? GSAT-9. രണ്ടായിരത്തി 15-16 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കൊല്ലം. 2017 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? കാനഡ. 2017 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം കാനഡ. സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആരാണ്? VS അച്യുതാനന്ദൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ജോർജ് കുര്യൻ. രണ്ടായിരത്തി 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് ആരാണ്? സുഗതകുമാരി. രണ്ടായിരത്തി 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ് ആരാണ്? സുഗതകുമാരി.
താഴെ പറയുന്നവരിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? കമൽ. താഴെ പറയുന്നവരിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ. താഴെ പറയുന്നവർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? ഇപ്പോൾ ഇതിലെ ഓപ്ഷൻസിൽ ഉത്തരം വരിക ഉർജിത് പട്ടേലായിരുന്നു, ഇപ്പോൾ പക്ഷേ ശക്തികാന്ത ദാസാണ്. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസാണ്. സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ആർദ്രം. സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആർദ്രം. 2017 അണ്ടർ 17 ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയായി തിരഞ്ഞെടുത്തിരിക്കുന്ന രാജ്യം ഇന്ത്യ. 2017 അണ്ടർ 17 ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയായി തിരഞ്ഞെടുത്തിരിക്കുന്ന രാജ്യം ഇന്ത്യ. സസ്യങ്ങളിലെ ശ്വസനവാതകം ഓക്സിജൻ. സസ്യങ്ങളിലെ ശ്വസനവാതകം ഓക്സിജൻ. ജീർണിച്ച ജൈവാവശ്യങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യം മോണോട്രോപ്പ. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യം മോണോട്രോപ്പ. സങ്കരയിനം വെണ്ട ഏത്? സൽക്കീർത്തി. സങ്കരയിനം വെണ്ട സൽക്കീർത്തി. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യയിനം മുതിര. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യയിനം ഓപ്ഷൻസ് പാവൽ, വഴുതന, നെല്ല്, മുതിര. അതിൽ മുതിരയാണ് ഉത്തരം. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതി കായിക പ്രജനനം. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതിയാണ് കായിക പ്രജനനം. മനുഷ്യശരീരത്തിലെ പ്രധാന വിസർജ്യ അവയവമാണ് വൃക്ക. മനുഷ്യശരീരത്തിലെ പ്രധാന വിസർജ്യ അവയവമാണ് വൃക്ക. ദഹനവ്യവസ്ഥയുടെ ഏതു ഭാഗത്തു വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ചെറുകുടൽ. ദഹനവ്യവസ്ഥയുടെ ഏതു ഭാഗത്തു വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ചെറുകുടൽ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണമാണ് സോഡിയം. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട തൃഗങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ഡൊബ്രൈനർ. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട തൃഗങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ഡൊബ്രൈനർ. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഇരുമ്പിൻ്റെ അയിര് ഹേമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ അയിര് ഹേമറ്റൈറ്റ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രിസ്റ്റ്ലി. ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രിസ്റ്റ്ലി. പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏത്? മഞ്ഞ. പ്രാഥമിക വർണ്ണമല്ലാത്തത് ഏത്? മഞ്ഞ. ഓപ്ഷൻസ് എന്നിരിക്കുന്നത് ചുവപ്പ്, നീല, പച്ച, മഞ്ഞ. അതിൽ മഞ്ഞയാണ് പ്രാഥമിക വർണ്ണം അല്ലാത്തത്. സാധാരണ ഊഷ്മാവിൽ വായിലൂടെ ഉള്ള ശബ്ദത്തിൻ്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ്. സാധാരണ ഊഷ്മാവിൽ വായിലൂടെ ഉള്ള ശബ്ദത്തിൻ്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപം. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവ് താപം. രാസോർജ്ജം വൈദ്യോർജ്ജമാകുന്ന ഒരു ഉപകരണം ഏത്? ബാറ്ററി. രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കുന്ന ഒരു ഉപകരണമാണ് ബാറ്ററി. ഇതോടെ 2018 LGS ഫേസ് വണ്ണിലെ 80 GK ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ നോക്കി. ഇനി നമുക്ക് ഇതേ LGSൻ്റെ തന്നെ സെക്കൻഡ് ഫേസ് നോക്കാം. 2018 LGS സെക്കൻഡ് ഫേസിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ GK പോർഷൻസ് നമുക്ക് നോക്കാം. ഈ എക്സാം നടന്നത് 13 January 2018. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഭാഷ. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഭാഷ. കുസാറ്റ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ശാസ്ത്ര സാങ്കേതിക മേഖല. കുസാറ്റ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ശാസ്ത്ര സാങ്കേതിക മേഖല. ഏത് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഹംപി? വിജയനഗരം. ഏത് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഹംപി? വിജയനഗരം. ഇന്ത്യയിൽ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതി 2016 November 8. ഇന്ത്യയിൽ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതി 2016 November 8. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തതേത്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തതേത്? സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 1947 മുൻപ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം എന്തായിരുന്നു? ചർക്ക. 1947 മുൻപ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം എന്തായിരുന്നു?
ചർക്ക. വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏതു വർഷം? 2005. വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏതു വർഷം? 2005. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം? തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം? തട്ടേക്കാട്. തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പരപ്പാർ. തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പരപ്പാർ. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളി. ലോക കാലാവസ്ഥാ ദിനം 23 മാർച്ച്. ലോക കാലാവസ്ഥാ ദിനം 23 മാർച്ച്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? ജസ്റ്റിസ് ഫാത്തിമ ബീവി. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? ജസ്റ്റിസ് ഫാത്തിമ ബീവി. കേരളത്തിൽ അവസാനമായി പൊതുതെരഞ്ഞെടുപ്പ് നടന്ന തീയതി? 2016 മെയ് 16. കേരളത്തിൽ അവസാനമായി പൊതുതെരഞ്ഞെടുപ്പ് നടന്ന തീയതി? 2016 മെയ് 16. ചെന്നൈ ആസ്ഥാനമായ റെയിൽവേ മേഖല ഏത്? ദക്ഷിണ റെയിൽവേ. ചെന്നൈ ആസ്ഥാനമായ റെയിൽവേ മേഖല ദക്ഷിണ റെയിൽവേ. വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാനം എന്ത്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാനം എന്ത്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. താഴെ പറയുന്നവയിൽ ആരാണ് കുഞ്ഞാലിമരക്കാർ? സാമൂതിരിയുടെ നാവിക തലവൻ. താഴെ പറയുന്നവരിൽ ആരാണ് കുഞ്ഞാലിമരക്കാർ? സാമൂതിരിയുടെ നാവിക തലവനായിരുന്നു കുഞ്ഞാലിമരക്കാർ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എവിടെയായിരുന്നു? ലാഹോർ സെൻട്രൽ ജയിൽ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എവിടെയായിരുന്നു? ലാഹോർ സെൻട്രൽ ജയിൽ. താഴെ പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ട ആളാണ് പി ആർ ശ്രീജേഷ്? ഹോക്കി. താഴെ പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ട ആളാണ് പി ആർ ശ്രീജേഷ്? ഹോക്കി. ഐക്യകേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നതെന്ന്? 1957 ഏപ്രിൽ 27. ഐക്യകേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് എന്ന്? 1957 ഏപ്രിൽ 27. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏത്? ഭൂപൻ ഹസാരിക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏത്? ഭൂപൻ ഹസാരിക. കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? കൊല്ലം കോട്ടപ്പുറം. കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? കൊല്ലം കോട്ടപ്പുറം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം? ചമ്പാരൻ കർഷക സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം? ചമ്പാരൻ കർഷക സമരം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? കേരള കലാമണ്ഡലം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? കേരള കലാമണ്ഡലം. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകനാണ് മോത്തിലാൽ നെഹ്റു. പമ്പാ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? വേമ്പനാട്ടുകായൽ. പമ്പാ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? വേമ്പനാട്ടുകായൽ. താഴെ കൊടുത്തിട്ടുള്ളത് തീയതികളിൽ എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? 1936 നവംബർ 12. താഴെ കൊടുത്തിട്ടുള്ള തീയതികളിൽ എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? 1936 നവംബർ 12. ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി ആരുടേതാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി ആരുടേതാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? പട്ടം താണുപിള്ള. ചാന്നാർ കലാപത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മാറുമറയ്ക്കാനുള്ള അവകാശം. ചാന്നാർ കലാപത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മാറുമറയ്ക്കാനുള്ള അവകാശം. താഴെ പറയുന്നവയിൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? അരയ സമാജം. താഴെ പറയുന്നവയിൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? അരയ സമാജം. ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കി. ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കി. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് താഴെ പറയുന്നവയിൽ ഏത് റൂട്ടിലാണ്? തിരൂർ ബേപ്പൂർ. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് താഴെ പറയുന്നതിൽ ഏത് റൂട്ടിലാണ്? തിരൂർ ബേപ്പൂർ. താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്ത വ്യാപാരം. താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻസ് മത്സ്യബന്ധനം, കന്നുകാലി വളർത്തൽ, വനപരിപാലനം, വ്യാപാരം. അതിൽ വ്യാപാരമാണ് ഉത്തരം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം നെല്ല്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യമാണ് നെല്ല്. കേരളത്തിലെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം. കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര പശ്ചിമഘട്ടം. ബൊക്കാറോ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ബൊക്കാറോ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്.
ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം നെടുമ്പാശ്ശേരി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ആര്യഭട്ട. ഛോട്ടാ നാഗ്പൂർ എന്നത് താഴെ പറയുന്നതിൽ എന്താണ്? ഒരു പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ എന്നത് താഴെ പറയുന്നതിൽ എന്താണ്? പീഠഭൂമി. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. കേരളത്തിന്റെ ആദ്യ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു? ആർ ശങ്കരനാരായണൻ തമ്പി. കേരളത്തിന്റെ ആദ്യ നിയമസഭാ സ്പീക്കർ ആർ ശങ്കരനാരായണൻ തമ്പി. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണമെന്ന് വിളംബരം ചെയ്ത മഹാറാണി ആര്? മഹാറാണി ഗൗരി പാർവതിബായ്. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണം എന്ന് വിളംബരം ചെയ്ത മഹാറാണി ആര്? മഹാറാണി ഗൗരി പാർവതിബായ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? മീററ്റ്. അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ലോക്പാൽ. അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ലോക്പാൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. 1907 ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയ വനിത ആര്? മാഡം കാമ. 1907 ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയ വനിത ആര്? മാഡം കാമ. ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. താഴെ പറയുന്നവയിൽ EMS നമ്പൂതിരിപ്പാട് രചിച്ച കൃതി 1.25 കോടി മലയാളികൾ. താഴെ പറയുന്നവയിൽ EMS നമ്പൂതിരിപ്പാട് രചിച്ച കൃതി 1.25 കോടി മലയാളികൾ. ഇവയിൽ ഏതാണ് അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലാത്തത്? ഓപ്ഷൻസ് കോയമ്പത്തൂർ, കരിപ്പൂർ, നെടുമ്പാശ്ശേരി, കൊച്ചി. കൊച്ചി. ഇവയിൽ ഏതാണ് അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലാത്തത്? കൊച്ചിയാണ്. ഇന്ത്യയിൽ ഇന്ന് നിലവിലില്ലാത്ത വാർത്താവിനിമയ ഉപാധി ടെലിഗ്രാഫ്. ഇന്ത്യയിൽ ഇന്ന് നിലവിലില്ലാത്ത വാർത്താവിനിമയ ഉപാധി ടെലിഗ്രാഫ്. കലാമണ്ഡലം ഗോപി ഏത് കലയിലെ ആചാര്യനാണ്? കഥകളി. കലാമണ്ഡലം ഗോപി ഏത് കലയിലെ ആചാര്യനാണ്? കഥകളി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച മലയാളി VP മേനോൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച മലയാളി VP മേനോൻ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. വായനാ ദിനമായി ആചരിക്കുന്നത് PN പണിക്കരുടെ ചരമദിനം. വായനാ ദിനമായി ആചരിക്കുന്നത് PN പണിക്കരുടെ ചരമദിനം. ഭൂതത്താൻകെട്ട് ഏത് ജില്ലയിലാണ്? എറണാകുളം. ഭൂതത്താൻകെട്ട് ഏത് ജില്ലയിലാണ്? എറണാകുളം. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പന്നിയൂർ. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പന്നിയൂർ. 2017 പരിസ്ഥിതി ദിനം ഏത് ആശയത്തിന്മേലാണ് ആചരിക്കുന്നത്? മനുഷ്യനെ പ്രകൃതിയുമായി ഒന്നിപ്പിക്കാം. 2017 പരിസ്ഥിതി ദിനം ഏത് ആശയത്തിന്മേലാണ് ആചരിക്കുന്നത്? മനുഷ്യനെ പ്രകൃതിയുമായി ഒന്നിപ്പിക്കാം. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? വിറ്റാമിൻ എ. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണം ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ ആണ്. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? വിറ്റാമിൻ എ. ലോക വനദിനമായി ആചരിക്കുന്ന ദിവസം March 21. ലോക വനദിനം March 21. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയ. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയ. നിശബ്ദനായ കൊലയാളി രക്തസമ്മർദ്ദം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം രക്തസമ്മർദ്ദം. മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പൂമ്പീജം. മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പൂമ്പീജം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ആപ്പിക്കോ പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ആപ്പിക്കോ പ്രസ്ഥാനം.
ആറ്റത്തിലെ ചാർജില്ലാത്ത കണം ന്യൂട്രോൺ. ആറ്റത്തിലെ ചാർജില്ലാത്ത കണം ന്യൂട്രോൺ. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലുമിനിയം. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലുമിനിയം. ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആര്? മോസ്ലി. ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആര്? മോസ്ലി. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത്? ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത്? ജൂൾ. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം ഏതെല്ലാം ഊർജ്ജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു? പ്രകാശോർജ്ജവും താപോർജ്ജവും. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം ഏതെല്ലാം ഊർജ്ജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു? പ്രകാശോർജ്ജവും താപോർജ്ജവും. ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം തെർമോമീറ്റർ. ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം തെർമോമീറ്റർ. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലം ഏത്? ഘർഷണ ബലം. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലം ഘർഷണ ബലം. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്ര? 3 × 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ്. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്ര? 3 × 10⁵ കിലോമീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് പറയുകയാണെങ്കിൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ്? ദൂരം. പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ്? ദൂരം. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ജി കെ പാർട്ടിലെ 80 ക്വസ്റ്റ്യൻസും ഇവിടെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 160 ക്വസ്റ്റ്യൻസ് ജി കെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. 2018 LGSൻ്റെ ഫേസ് 1 ഫേസ് 2 ആ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇതുവരെ തന്നെ കേട്ടിരുന്ന എല്ലാവർക്കും തന്നെ നന്ദി.